ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് കടുത്ത വേദന അനുഭവിക്കുന്നവരും വിവിധ രോഗങ്ങൾ മൂലവും അപകടങ്ങൾ മൂലവും കിടപ്പിലായി പോയവരുമായ നമ്മുടെ നാട്ടിലെ രോഗികൾക്കായി ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു കാരുണ്യ സ്ഥാപനമാണ് ആൽഫ പാലേറ്റീവ് ലിങ്ക് സെന്റർ. ഇരിങ്ങാലക്കുട നഗരസഭ അതിർത്തിയിലും കാറളം, കാട്ടൂർ, പറപ്പൂക്കര, മുരിയാട് എന്നീ പഞ്ചായത്തുകളിലും ഈ സെന്ററിൽ നിന്നുള്ള സേവനം ലഭ്യമാണ്. ഇരിങ്ങാലക്കുട ആൽഫ പാലേറ്റീവ് ലിങ്ക് സെന്ററിന്റെ സേവനങ്ങൾ 10 വർഷം പൂർത്തിയാവുകയാണ്. ഇതോടനുബന്ധിച്ച് സെന്ററിൽ December 16 നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി ജെ തോംസൺ അധ്യക്ഷത വഹിക്കും. ടി എൻ പ്രതാപൻ MP ദശവാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആൽഫ ചെയർമാൻ നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തും. ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ്കുമാർ, ഇരിങ്ങാലക്കുട ആൽഫ പേട്രൺ കാക്കര സുകുമാരൻ നായർ എന്നിവർ ആശംസകൾ നേരും. യോഗത്തിനുശേഷം കലാഭവൻ നൌഷാദിന്റെ മിമിക്രിയും ഗാനമേളയും സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണെന്ന് ലിങ്ക് സെന്റർ പ്രസിഡന്റ് വി ജെ തോംസൺ, സെക്രട്ടറി എൽസമ്മ ജോൺസൺ, കൺവീനർ OS വർഗീസ്, രാധ ടീച്ചർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 2013 നവംബർ 17 ആരംഭിച്ച ഈ സംഘടന, പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന ഈ വർഷം 10 വർഷത്തിന് കഴിക്കുക. അതിൻ്റെ ആഘോഷങ്ങൾ ഈ December 16 കുടുംബശ്ശേരിയിലുള്ള ഞങ്ങളുടെ സെൻ്ററിൽ വെച്ച് നടത്തും. വിവിധ രോഗങ്ങളാൽ ക്യാൻസർ, പക്ഷപാതം, അപകടങ്ങൾ മൂലം കിടപ്പിലായ പല രോഗികൾക്കും അവരുടെ വീടുകളിൽ സേവനം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, പറപ്പുകര, മുരിയാട്, കാറോ, കാത്തു ഈ പഞ്ചായത്തുകളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാക്കി. ഒരു ഡോക്ടറും 4 നഴ്സുമാരും, 1 ഫിസിയോതെറാപ്പിസ്റ്റും, 2 അസിസ്റ്റൻസ്, 3 വാഹനം, 3 ഡ്രൈവർമാർ, പിന്നെ ഞങ്ങൾ 20 വോളണ്ടിയേഴ്സും കൂടി ഒത്തുചേർന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ പ്രവർത്തനത്തിന് 3 തലങ്ങളാണുള്ളത്. 1 മെഡിക്കൽ തലം, അതിൽ ഹോം കെയർ നടത്തുന്നു. 2 ഫിസിയോതെറാപ്പി, അത് ഞങ്ങളുടെ സെൻറ്ററിൽ നടത്തുന്നു. 3 പുനരധിവാസം. ഹോം കെയറിൽ എല്ലാ ദിവസവും 2 ടീം, ഡോക്ടേഴ്സ് ടീമും നേഴ്സസ് ടീമും, ഡോക്ടറും നേഴ്സും വോളണ്ടിയേഴ്സും 1 ടീം, നേഴ്സുമാരും വോളണ്ടിയേഴ്സും വേറെ ടീം, ഇങ്ങനെ ദിവസവും 2 ടീം സേവനം നൽകുന്നു. രാത്രികാലങ്ങളിൽ ഫോൺ മുഖേന ബന്ധപ്പെട്ട് വേണ്ട സഹായം അവർക്ക് ലഭ്യമാക്കാവുന്നതാണ്. ഫിസിയോതെറാപ്പി എല്ലാ ദിവസവും സെന്ററിൽ വന്ന് രോഗികൾക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് പോകാവുന്നതാണ്. ആഴ്ചയിൽ 4 ദിവസം ഞങ്ങളുടെ വാഹനം അവരുടെ വീടുകളിൽ പോയി രോഗികളെ സെന്ററിൽ കൊണ്ടുവന്ന് രാവിലെയും ഉച്ചയ്ക്കും ഓരോ ടീം ഫിസിയോതെറാപ്പി നടത്തി തിരികെ കൊണ്ട് എത്തിക്കുന്നതാണ്. തീർത്ഥം സെന്ററിൽ വരാൻ സാധിക്കാത്ത രോഗികൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ആഴ്ചയിൽ 1 ദിവസം അവരുടെ വീടുകളിൽ പോയി വേണ്ട എക്സസൈസ് ചെയ്തു കൊടുക്കുന്നതാണ്. ഈ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യം. ഇതുകൂടാതെ പുനരധിവാസം എന്ന തലത്തിൽ വോളണ്ടിയേഴ്സ് കുടുംബ രോഗികളുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ രോഗിക്കും കുടുംബത്തിനും ആവശ്യമായ മെഡിക്കൽ സഹായങ്ങൾ, ലൈക്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി, റേഡിയേഷൻ, ഇവയ്ക്ക് ആവശ്യമായ ധനസഹായം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണി, ഇവയ്ക്ക് വേണ്ട സഹായം, പിന്നെ അവരുടെ മാനസികമായ പിരിമുറുക്കങ്ങൾ, ഇതിനൊക്കെ ഒരു പരിധിവരെ ഒരു സഹായം ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ദശാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ 2 പ്രോജക്റ്റുകൾ നടത്തുന്നു. 1, ഈ ഒരു വർഷം വരും ഒരു വർഷത്തേക്ക് 10 രോഗികൾക്ക് എല്ലാ മാസവും 1000 രൂപ വീതം പെൻഷൻ നൽകുവാൻ, അതിൻ്റെ ഉദ്ഘാടനം 16 നടത്തുന്നതാണ്. പിന്നെ 1 ദിവസം രോഗികളുടെ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ, രോഗി ശുശ്രൂഷകരായിട്ടുള്ള 60 വ്യക്തികളെ ഞങ്ങൾ സെൻറ്ററിൽ കൊണ്ടുവന്നു. December 2 നടത്തി. അവിടെ കൊണ്ടുവന്നിട്ട് രാവിലെ 10 മുതൽ വൈകുന്നേരം 3 മണി വരെ അവർക്ക് വിനോദങ്ങൾ, കളികൾ, ഗാനമേള, തിരുവാതിര, ഇങ്ങനെ പല മനസ്സിന് ഉല്ലാസം നൽകുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടത്തി. ഉച്ചഭക്ഷണം അവർക്ക് സന്തോഷകരമായ 1 ദിവസം പ്രദാനം ചെയ്ത് അവരെ തിരികെ കൊണ്ടാക്കി. ഈ 2 പ്രോജക്റ്റുകളാണ് ഞങ്ങൾ നടത്തിയത്. ഈ ബാക്കിയുള്ള പ്രോജക്റ്റുകളൊക്കെ ഞങ്ങളുടെ സങ്കല്പത്തിലിരിക്കുന്നത്
ഇതൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. 2013 ക്രൈസ്റ്റ് കോളേജിനരികിലുള്ള ആസാദ് റോഡിലാണ് ഞങ്ങളുടെ സ്ഥാപനം ഒരു വാടക കെട്ടിടത്തിലാണ് ആരംഭിച്ചത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കാക്കര സുകുമാരൻ നായർ ഒരു സ്ഥലം ഫ്രീയായി തന്നു. അവിടെ ഒരു കെട്ടിടം കെട്ടുക എന്നുള്ള പ്രോജക്റ്റിലേക്ക് എടുത്തു ചാടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ പല ഭയാശങ്കകളും ഉണ്ടായിരുന്നു, കെട്ടിടം കെട്ടാൻ പറ്റുമോ എന്ന്. പക്ഷേ ഇരിഞ്ഞാലക്കുടയിലെ സംസ്കാര സമ്പന്നരായ ആളുകൾ ഞങ്ങളുടെ കൈകളിലേക്ക് ധാരാളം സഹായം വെച്ചു നീട്ടിയതോടുകൂടി നല്ല ഒരു കെട്ടിടം പണികഴിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 3.5 ലക്ഷത്തോളം ചിലവ് വരുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിന് ആ ചിലവുകളെല്ലാം നടത്തിത്തരുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സുമനസ്സുകളും കാരുണ്യവന്മാരുമായ ആളുകൾ തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ എയ്ഡൊന്നുമില്ലാത്ത ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇരിഞ്ഞാലക്കുടക്കാരുടെ സന്മനസ്സുകൊണ്ട് മാത്രമാണ്. അതിൽ ഞങ്ങൾ എന്നും അവരോട് നന്ദിയുള്ളവരാണ്. ഏകദേശം 5000 രോഗികളെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായ തോതിൽ അല്ലെങ്കിൽ തന്നെയും അവരുടെ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തെ കൂടുതൽ മികവുറ്റതാക്കാനായിട്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1200 രോഗികളാണ് നമുക്ക് നമ്മുടെ ശുശ്രൂഷയിൽ നിന്നുള്ളത്. അവരെ വീടുകളിലേക്ക് ടീച്ചർ പറഞ്ഞതുപോലെ ഹോം കെയർ മറ്റെല്ലാ സൗകര്യങ്ങളും നൽകി അവരെ മാക്സിമം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഈ നല്ല സദ്യോദ്യമത്തിന് ഇരിഞ്ഞാലക്കുടക്കാരുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ദശാബ്ദി ആഘോഷ ചടങ്ങിലേക്കും ഇരിഞ്ഞാലക്കുട നിവാസികളെ ഇരിഞ്ഞാലക്കുടയിലെ കാരണം കാട്ടുകൾ പപ്പൂക്കര മുഴിയാട് പഞ്ചായത്ത് ഞങ്ങളെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. ഏകദേശം 1 മാസം ഏകദേശം 60 പുതിയ രോഗികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 60 പേര് ഏകദേശം 60 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 60 പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 45 പേരെങ്കിലും അതിൽ മരിക്കുന്നുണ്ടാവും. ആ 60 പേരല്ല, പക്ഷെ നമ്മുടെ ടോട്ടൽ പേഷ്യൻസ് എടുക്കുന്നുണ്ട്, 45 പേരെങ്കിലും മരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വളരെ ശാന്തമായിട്ട് സമാധാനപരമായിട്ട് അവർ വീടുകളിൽ കിടന്ന് മരിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ് ഈ പാലിയേറ്റീവ് പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയപ്രദമായിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലെല്ലാ പേഷ്യൻസും അതിൽ അവർ സംതൃപ്തരാണ്, അവർ സന്തോഷമുള്ളവരാണ്, അവരും അവർ കുടുംബാംഗങ്ങളും. അത് പ്രത്യേകം എടുത്ത് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ സദ്യോദ്യമത്തിൽ ഞങ്ങൾക്ക് പത്രമാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതും ഈ പത്ര സുഹൃത്തുക്കളാണ്, മാധ്യമ സുഹൃത്തുക്കളാണ്. മേലിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദശാബ്ദി ആഘോഷം നടക്കുന്ന ഈ 14-ാം തീയതിയിലെ ഈ പുണ്യ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Line Designer Studio, creations made from the heart. Inside Outside Home Gallery, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, KC മേനോൻ കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.